പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 1:21 എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നത് നഷ്ടമല്ല ലാഭമാണ് എന്ന് പൗലോസ് അപ്പോസ്തോലൻ വ്യാഖ്യാനിക്കുകയാണ്. ഈ ഒരു വലിയ പ്രത്യാശ നമ്മുടെ സംസ്കാരകർമ്മങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായി നാം കാണുന്നു. 1, 2, 3 കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ പൊരുളും നമുക്ക് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നത് അർത്ഥപൂർണമായി ആ അനുഷ്ഠാനത്തിൽ സംബന്ധിക്കുന്നതിന് നമ്മെ സഹായിക്കും. ഒരാൾ നമ്മിൽ നിന്ന് ശരീരപ്രകാരം വേർപെട്ടു എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭം നമ്മൾ പള്ളിയിലേക്ക് ആളിനെ വിട്ട് പള്ളിയിൽ നിന്ന് കുരിശ് കൊണ്ടുവന്ന് മൃതശരീരത്തിന് തലക്കിട വയ്ക്കുകയായി. അതിന് ഇരുവശങ്ങളിലും മെഴുകുതിരി കത്തിച്ചു വെക്കുന്നതും നമ്മളുടെ നിഷ്ഠയാണ്. ഇതൊരു വലിയ പ്രത്യാശയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, മരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാകയാൽ അത് ലാഭമാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് ആ കർമ്മത്തിലൂടെ. യേശുക്രിസ്തു ഇവൻ്റെ സാന്നിധ്യമാണ് കുരിശ് സൂചിപ്പിക്കുന്നത്. മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വിളിച്ചോതുകയാണ് ക്രൂശ് കുരിശു വരയ്ക്കുന്നതും കുരിശും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഒരു വലിയ സന്ദേശം, യേശുക്രിസ്തുവിൽ ജീവിച്ചു, യേശുക്രിസ്തുവിനോടുകൂടെ ആയിരിക്കേണ്ടതിന് നമ്മൾ നിന്ന് വിശ്വാസി കടന്നുപോയിരിക്കുന്നു. കുരിശിനെ രണ്ടു വശങ്ങളിലും രണ്ട് കത്തുന്ന തിരികൾ സ്ഥാപിക്കുകയായി. ഇതൊരു വലിയ സൂചനയാണ്. നമ്മൾ നിന്ന് ശരീരപ്രകാരം കടന്നു പോകുന്നയാൾ നമ്മളുടെ സാധാരണ വ്യവഹാരത്തിൽ വീടിന് വിളക്കായിരുന്നയാൾ, നാടിന് താങ്ങായിരുന്നയാൾ, കുടുംബാംഗങ്ങൾക്ക് ബലമായിരുന്നയാൾ നമ്മൾ നിന്ന് വേർപെട്ടു പോകുമ്പോൾ അതൊരു വലിയ വിടവാണ്. വിളക്ക് അണഞ്ഞു പോകുന്നത് പോലെയാണ്. പ്രകാശമാനമായിരുന്ന അന്തരീക്ഷം അന്ധകാരം കൊണ്ട് നിറയുന്നത് പോലെയല്ലേ? ഒരു വശത്ത് അത് വളരെ ശരിയാണ്. നമുക്ക് ഏറ്റവും അധികം കടപ്പെട്ടയാൾ, നമ്മെ കൈത്താങ്ങിയയാൾ, വീടിന് മുഴുവനും പ്രകാശമായിരുന്നയാൾ കടന്നു പോകുമ്പോൾ കെട്ടുപോവുകയല്ലേ? സുവിശേഷം നമുക്ക് ഓതിത്തരികയാണ്. ഈ അനുഷ്ഠാനത്തിലൂടെ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെടുകയാണ്. എല്ലാ അനുഷ്ഠാനങ്ങളും വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനങ്ങളായി മാറുന്ന ഒരു ഉദാഹരണമാണത്. എന്താണ് സംഭവിക്കുന്നത്? കെട്ടുപോവുകയല്ല, കത്തി പ്രോജ്വലിച്ച് നിൽക്കുകയാണ്. എവിടെ? യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ.
ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അരളി ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ മരണം കഴിഞ്ഞും നമ്മൾ പ്രകാശിച്ച് നിൽക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ ഈ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ വ്യാഖ്യാനിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മൂന്നാമതൊരു കർമ്മം, യഥാർത്ഥത്തിൽ അത് ആദ്യമേ തന്നെ നടക്കുന്നതാ. ഒരാൾ ദേഹവിയോഗം നമ്മിൽ നിന്ന് വേർപെട്ടു എന്ന് കാണുന്ന സന്ദർഭത്തിൽ മൃതശരീരം ശുചിയാക്കി, കുളിപ്പിച്ച് ശുചിയാക്കി പുതിയ വസ്ത്രം ധരിപ്പിക്കും. ഈ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നതിൻ്റെ പൊരുൾ വെളിപാട് പുസ്തകം 19:7-8 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകം 19:7-8 വാക്യം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. ഈ വിശേഷവസ്ത്രം മാമോദീസായിൽ നമുക്ക് ലഭിച്ചതാ. മാമോദീസ സ്വീകരിച്ച സ്നാനാർത്ഥി, സ്നാനം സ്വീകരിച്ചയാൾ പുതിയ വസ്ത്രം ധരിക്കുകയാണ്, ശുഭ്രവസ്ത്രം ധരിക്കുകയാണ്. ആ ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ടാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് അയാൾ പങ്കാളിയാവുന്നത്. അതായത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് കർത്തൃമേശയിൽ നിന്ന്. അങ്ങനെ കർത്തൃമേശയിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മണവാട്ടിയെ പോലെ നിൽക്കുന്നതിനുള്ള സാമീപ്യവും ആ മേശയിൽ നിന്ന് അനുഭവിക്കുന്നതിനുള്ള അവകാശവും മാമോദീസായിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നു. നമ്മിൽ നിന്ന് വേർപെടുന്നയാൾ, വാങ്ങിപ്പോകുന്ന ആൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. എന്തിനായി? കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് സംബന്ധിക്കുവാൻ. ഒരു വലിയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ആ വിരുന്ന് സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നാണ്. ആ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്ന് കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്ന് അറക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി ഒരുക്കുന്ന യേശു ക്രിസ്തു, അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തു, മണവാളനായ യേശു ക്രിസ്തു മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി, കാന്തയ്ക്ക് വേണ്ടി അവിടെ ഒരുക്കുകയാണ്. അതിൽ സംബന്ധിക്കുവാനാണ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു വിശ്വാസി മരണം വഴിയായി യാത്രയാവുന്നതെന്ന് ഒരു വലിയ പ്രത്യാശ ഈ ഒരു ചെറു അനുഷ്ഠാനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം, ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണെന്നും നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുവാനുള്ള വലിയ അനുഗ്രഹം മാമോദീസ സന്ദർഭത്തിൽ ലഭിച്ച ശുഭ്രവസ്ത്രം. അത് ഏറെ വെണ്മയോടെ ദൈവതിരുസന്നിധിയിൽ അണിഞ്ഞ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് സംബന്ധിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം മരണം വഴിയായി വിശ്വാസിക്ക് ലഭിക്കുന്നു എന്ന് ഇവിടെ ഈ അനുഷ്ഠാനത്തിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. നാലാമത് ഒരു അനുഷ്ഠാനം ശ്രദ്ധേയമാണല്ലോ. നാം ഏത് അനുഷ്ഠാനത്തിലും ഔദ്യോഗികമായ സഭാപരമായ എല്ലാ പ്രാർത്ഥനകളിലും അനുഷ്ഠാനത്തിലും കുരിശു കാണും, അത് നടുവിൽ വയ്ക്കും, മെഴുകുതിരികൾ കത്തിച്ചിരുവശവും
ആചാര്യൻ ധൂപകലശമെടുത്ത് പ്രാർത്ഥനകൾ നടത്തുന്നു. വെളിപാട് പുസ്തകം 5:8. നാല് ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം, ഇതാണ് ധൂപാർപ്പണത്തിൻ്റെ പൊരുൾ. അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വിശുദ്ധന്മാരാരൊക്കെയാണ്? ഈ ലോകത്തിൽ ജഡത്തിൽ ജീവിക്കുന്നവരും ജീവിക്കുന്നവരായ വിശ്വാസികളും ഈ ഐഹിക ജഡശരീരം വിട്ട് ദൈവതിരുസന്നിധിയിൽ കടന്നു ചെന്നിരിക്കുന്ന വിശ്വാസികളും അടങ്ങുന്നതാണ് വിശുദ്ധന്മാരുടെ സംഘം. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ ധൂപകലശം ഏത് സന്ദർഭത്തിലും ധൂപപ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധന്മാരുടെ സംഘത്തിൻ്റെ പൂർണ്ണത ജീവനുള്ള വിശ്വാസികളെ കൊണ്ട് മാത്രമാവുന്നില്ല, നമ്മിൽ നിന്ന് കടന്നുപോയിരിക്കുന്ന വാങ്ങിപ്പോയവരുടെയും സാന്നിധ്യം കൊണ്ടാണ് ആ വിശുദ്ധന്മാരുടെ സംഘം പൂർണ്ണമാകുന്നത്. നമ്മളൊരു വലിയ വിശ്വാസം ആവർത്തിക്കുകയാണ്. നമ്മിൽ നിന്ന് കടന്നുപോയിരിക്കുന്ന വിശ്വാസി ഈ പ്രാർത്ഥനയിൽ നമ്മളോടുകൂടെ സംബന്ധിക്കുന്നു. അവരും കൂടെ ചേർന്നതാണ് വിശുദ്ധന്മാരുടെ സംഘം. ആചാര്യൻ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ ധൂപകലശമെടുത്ത് ദൈവതിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു വലിയ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ജീവനുള്ളവരും വാങ്ങിപ്പോയവരും ഈ പ്രാർത്ഥനയിൽ നമ്മളോടുകൂടെ ഇന്ന് സന്നിഹിതരാകുന്നു. ധൂപാർപ്പണം നടത്തുന്നതും അതിൽ പങ്കുകൊള്ളുന്നതും ഈ കാണുന്നവരാ. പക്ഷേ കാണപ്പെടാനാവാത്ത ഒരു ലോകത്തിലേക്ക് കടന്നുപോയിരിക്കുന്നയാൾ ആ സന്ദർഭത്തിൽ അവിടെ സന്നിഹിതനാവുകയാണ്, സന്നിഹിതയാവുകയാണ്. ഇതൊരു വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ആവർത്തിക്കട്ടെ, ഏത് അനുഷ്ഠാനത്തിലും വിശ്വാസം വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. ആ വിശ്വാസം വ്യാഖ്യാനിച്ച് നമ്മൾ അനുഭവത്തിലാക്കുകയാണ് എന്നും കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. 5 ഒരു കർമ്മം, മൃതശരീരം ധൂപകലശമെടുത്ത് ധൂപാർപ്പണം നടത്തുമ്പോൾ നമ്മൾ വലം വച്ച് ധൂപാർപ്പണം നടത്തും. കല്ലറയിലായിരുന്നാലും മൃതശരീരത്തിന് ചുറ്റുമായിരുന്നാലും നടത്തുന്ന ഈ വലം വച്ചുള്ള ധൂപാർപ്പണത്തിനൊരു വലിയ പ്രസക്തിയുണ്ട്. നമ്മളുടെ എല്ലാ ആരാധനയിലും വലം വയ്പ് ഒരു വലിയ അനുഷ്ഠാനമാണ്. പെരുന്നാൾ പ്രദക്ഷിണത്തിന് വലം വയ്പുണ്ട്. നമ്മളുടെ എല്ലാ മോറോനോയോ പെരുന്നാളുകൾക്കും ഏറിയ പങ്കും പെരുന്നാളുകൾക്ക് വലം വച്ചുള്ള പ്രദക്ഷിണം ഒഴിവാക്കാനാവാത്ത ഒരനുഷ്ഠാനമാണ്. അതുപോലെ തന്നെ ആചാര്യൻ പല സന്ദർഭങ്ങളിലും വലം കൈകൊണ്ട് രഹസ്യങ്ങളെ കൈകൊണ്ട് ഇങ്ങനെ വലം വച്ച് ചൈതന്യം ആവാഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ വലം വച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും അതുപോലെ തന്നെ പല ആംഗ്യങ്ങളും വലം വച്ചുകൊണ്ടുള്ള ശരീര തിരിച്ചുകൊണ്ടുള്ള പല സന്ദർഭങ്ങളും വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് നാം കാണുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നിത്യജീവൻ്റെ
അനുഭവം എന്നുള്ളതാണ്. എന്താണ് ഈ വലം വയ്പ്? നിത്യജീവനെ സൂചിപ്പിക്കുകയാണ്. ഒരു നേർരേഖ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ബിന്ദുവിലേക്ക് പോവുകയാണ്. എന്നാൽ അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഒരാരംഭവും ഒരവസാനവും എവിടെയെങ്കിലും ഉണ്ടാവും. എന്നാൽ വലം വയ്പ്പിൽ ഒരു ചക്രം തിരിയുമ്പോൾ അത് ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് വേറൊരു ബിന്ദുവിൽ അവസാനിക്കുന്നില്ല. അത് അനന്തമായി ചുറ്റിക്കറങ്ങുകയാണ്, നീണ്ടുപോവുകയാണ്. അനന്തതയാണ്, നിത്യതയാണ് ഈ ചാക്രികമായ ചലനത്തിലൂടെ സൂചിതമാകുന്നത്. മൃതശരീരത്തിന് ചുറ്റും ധൂപകലശമെടുത്ത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശമെടുത്ത് ഈ വലം വെച്ചുള്ള ഈ ധൂപാർപ്പണം സൂചിപ്പിക്കുന്നത് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ വിശ്വാസി നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. ആ സന്ദർഭത്തിൽ, മറ്റ് എല്ലാ സന്ദർഭങ്ങളിലും ഇതാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ചലനങ്ങൾ 3 പ്രാവശ്യം വലം വയ്ക്കുന്നുണ്ട്. ആ വലം വയ്പ് ആദ്യത്തെ രണ്ട് പ്രാവശ്യം അപ്രദക്ഷിണമായിട്ടാണ്, 3ാമത്തേത് പ്രദക്ഷിണമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വലത് അങ്ങനെയുള്ള ഒരു ചലനമാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ആദാം പാപം ചെയ്തു മരിച്ചു, നാം പാപം ചെയ്തു മരിച്ചു, യേശുക്രിസ്തു വന്നു മരണത്തിന് വിധേയമായ ആദാമ്യ കുലത്തെ, നമ്മെ അവൻ ജീവിപ്പിച്ച് വലത്തേതിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു, നിത്യതയുടെ അനുഭവത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. 3 പ്രാവശ്യം ഇങ്ങനെയുള്ള വലം വയ്പ്പിന് അതാണ് അതിൻ്റെ പൂർണ്ണത യഥാർത്ഥത്തിൽ. എന്നാൽ സാധാരണഗതിയിൽ അത് ഒന്നായി ചുരുങ്ങും. എന്തായിരുന്നാലും അത് സൂചിപ്പിക്കുന്നത് ഒരു ചക്രം സൂചിപ്പിക്കുന്നത് ആ ചാക്രിക ചലനം നിത്യതയുടെ ചലനമാണ്, നിത്യതയിലേക്കുള്ള നിത്യതയെ സൂചിപ്പിക്കുന്ന ഒരു ചലനമാണ് എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ അനുഷ്ഠാനത്തിന് വിശ്വാസത്തിൻ്റെ വലിയ അർത്ഥമാണ്, പൊരുളാണ് ഉള്ളത് എന്നും ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഒത്തിരി ചെറിയ ചെറിയ കർമ്മങ്ങൾ, സംസ്കാരകർമ്മത്തിൽ നടക്കുന്ന കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിച്ചുള്ളൂ. സംസ്കാരകർമ്മത്തിലുള്ള വേറെ ചില കാര്യങ്ങളും കൂടെ നമുക്ക് പിന്നീട് ഒരവസരത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഈ 4-5 കൊച്ചു കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ നമ്മൾ എടുത്ത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ അനുഷ്ഠാനങ്ങളും വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾ അർത്ഥബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനു മുമ്പൊരു പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കർമ്മങ്ങൾ നടത്തുമ്പോൾ അത് നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മളതിൽ പങ്കുകാരാവുന്നു. അർത്ഥബോധത്തോടെ നടത്തുന്ന അനുഷ്ഠാനം നമ്മളുടെ നമുക്ക് ഹൃദയത്തിൽ അനുഭവം ഉളവാക്കും. ആ അനുഭവം വിശ്വാസം വർദ്ധിപ്പിക്കും. അർത്ഥബോധത്തോടെ ചെയ്യുന്ന അനുഷ്ഠാനം അനുഭവങ്ങൾ ഉണ്ടാക്കും. അനുഭവങ്ങൾ വിശ്വാസം ആഴമാക്കും. ആഴമായ വിശ്വാസത്തിൽ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ അർത്ഥബോധമുള്ളതാവുകയും ആ അർത്ഥബോധം പുതിയ പുതിയ അനുഭവങ്ങൾ തന്നെ നമ്മളുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ ദീപ്തമാക്കുകയും ചെയ്യും. ഈ ഒരു വലിയ മൂല്യം അനുഷ്ഠാനത്തിൻ്റെ,
കർമാനുഷ്ഠാനത്തിൻ്റെ മൂല്യം പ്രസ്പഷ്ടമാക്കുന്ന ഒരു സന്ദർഭമാണ് സംസ്കാരകർമ്മങ്ങളിൽ നാം കാണുക എന്ന് ഈ അവസരം സൂചിപ്പിക്കുന്നു. അർത്ഥബോധത്തോടുകൂടെ അനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടെ ചെയ്ത് അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കിയെടുക്കാനും ആ അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ആഴമാക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളികളുടെ നിർമ്മിതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ഈ അവസരം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, പള്ളിയുടെ വാതിലുകളും ജനാലകളും മദ്ബഹായുടെ വളപ്പും അത് എങ്ങനെ വേണം നിർമ്മിക്കാൻ? ഒരു മെത്രാപ്പൊലീത എന്നുള്ള നിലയിൽ എൻ്റെ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് തീരുമാനമെടുക്കുന്നു, ഒരു പുതിയ പള്ളി പണിയുന്നതിന് തീരുമാനമെടുക്കുന്നു. സാധാരണയായി ആർക്കിടെക്ട്സും എൻജിനീയേഴ്സും ഭരണസമിതി അംഗങ്ങളും ചില സന്ദർഭങ്ങളിൽ വൈദികരും ഈ വാതിലുകൾക്കും ജനാലകൾക്കും മദ്ബഹായുടെ വളവും ഒരു കോണിക് ആർച്ചായിട്ടാണ് പല സന്ദർഭങ്ങളിലും വിഭാവനം ചെയ്യാറുള്ളത്. ഇത് അതേസമയം സെമി സർക്കുലർ ആർച്ചസും നമുക്ക് കാണാൻ കഴിയും. ഇതിലേതാണ് സ്വീകാര്യം? പഴയ പള്ളികൾ നമ്മൾ നോക്കുന്ന പക്ഷം അതെല്ലാം തന്നെ സർക്കുലർ ആയിരുന്നു എന്ന് കാണാം. ഒരു ഉദാഹരണം, നമ്മളുടെ പഴയ സെമിനാരി. പഴയ സെമിനാരിയിലെ നാലുകെട്ട് വാതിലുകൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. പഴയ സെമിനാരിയിലെ ചാപ്പൽ പള്ളി അത് ശ്രദ്ധിക്കൂ. അതിൻ്റെ വാതിലുകളെല്ലാം തന്നെ ഈ നാലുകെട്ടിൻ്റെ വാതിലുകളും പ്രത്യേകിച്ചും പ്രവേശന കവാടങ്ങൾ എല്ലാം തന്നെ സെമി സർക്കുലർ ആർച്ചസ് ആണെന്ന് കാണാൻ സാധിക്കും. അതുപോലെയാണ് എല്ലാ പഴയ പള്ളികളും. എന്നാൽ ഇന്ന് അത് പുതിയ പള്ളികൾ നമ്മൾ വയ്ക്കുന്ന സന്ദർഭത്തിൽ അത് സെമി സർക്കുലർ അല്ല, കോണിക് ആർച്ചസായിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു രേഖ, രണ്ട് രേഖകൾ വന്ന് അവിടെ ഒരു ബിന്ദുവിൽ അവസാനിക്കുന്നതായാണ്, ആ നിലയിലാണത് കാണുന്നത്. പക്ഷേ അത് ശരിയല്ല. ദൈവശാസ്ത്രപരമായി അങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ വേണം? പഴയ പള്ളികളിൽ ശ്രദ്ധിച്ചതുപോലെ വേണം. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എല്ലാ മൂവ്മെൻസും എല്ലാ ഘടനകളും സർക്കുലറാണ്. പള്ളികളുടെ വാതിലുകൾ ജനാലകൾക്ക് മുകളിലുള്ള ഡിസൈനുകൾ അത് തീർച്ചയായും സർക്കുലറായിരിക്കണം. എന്താണ് സർക്കുലറായിരിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം അത് നിത്യതയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിത്യതയെ സൂചിപ്പിക്കുന്ന ഈ ഘടന നമ്മളുടെ ആരാധനയുടെ ചലനങ്ങളിലുണ്ട്. ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പ്രദക്ഷിണങ്ങളിൽ വലം വയ്പ്പാണ്, സർക്കുലർ മൂവ്മെൻ്റ്സ് ആണ്, ചാക്രികമായ ചലനങ്ങളാണ്. അത് ഘടനയിലും കാണണം, നിർമ്മിക്കുന്ന ഘടനയിലും കാണണം. പഴയ പുരാതനമായ വീടുകൾക്ക് പോലും ഈ സർക്കുലർ ഘടന, ചാക്രികമായ ഘടന സൂക്ഷിച്ചിരുന്നതായി നാം കാണുന്നുണ്ട്. ഇതൊരു വലിയ സംസ്കാരമാണ്. ഈ അടുത്ത കാലത്താണ് ഈ കോണിക് ആർച്ചസ് എന്ന് പറഞ്ഞ രണ്ട് രേഖകൾ വന്ന് മുട്ടി നിൽക്കുന്ന തരത്തിലുള്ളത് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. അതെവിടെ നിന്ന് വന്നു? അത് പാശ്ചാത്യ ആർക്കിടെക്ചറിൽ നിന്ന് വന്നതാണ്. പല പാശ്ചാത്യ നാടുകളിലെ പള്ളികളും
ഘടനയിൽ ഈ സർക്കുലർ ഘടന, ചാക്രിക ഘടന അവർ സൂക്ഷിക്കുന്നില്ല. എന്നാൽ പൗരസ്ത്യ സഭകളുടെ എല്ലാ പാരമ്പര്യങ്ങളിലും ഈ ചാക്രിക ഘടന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലെ, കർമാനുഷ്ഠാനങ്ങളിലെ ചലനങ്ങൾ സർക്കുലറാണ്, വലം വയ്പ് പോലെയുള്ള പ്രദക്ഷിണങ്ങൾ പോലെയുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളുടെ ഘടനകളും അങ്ങനെ വേണം, പ്രത്യേകിച്ച് പള്ളിയുടേത്. അതുകൊണ്ട് ഈ നിത്യതയെന്നുള്ള സൂചന നൽകുന്ന ഘടനകൾ നമ്മൾ സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഘടന? അത് ആഴമായി നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യർക്ക് സഹജമായിരിക്കുന്ന ഒരു ആർച്ചടൈപ്പൽ ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങൾ നേർരേഖയിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കത്തില്ല. അത് വക്രീയമായ ചാക്രികമായ ഘടനയിലൂടെയും ചലനങ്ങളിലൂടെയും മാത്രമേ പ്രസ്പഷ്ടമാക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഒത്തിരി അവ്യക്തമായ ഭാവങ്ങളുണ്ട്, അമൂർത്തമായ ഭാവങ്ങൾ, അതാണ് ഏറ്റവും കുറെ കൂടെ ശരിയായ പ്രയോഗം. അമൂർത്തമായ മനുഷ്യൻ്റെ ആന്തരഭാവങ്ങൾ മൂർത്തമായ ചിത്രങ്ങളിലൂടെയും രചനകളിലൂടെയും പ്രസ്പഷ്ടമാക്കുമ്പോൾ സഹജമായി, പ്രത്യേകിച്ചും പൗരസ്ത്യ നാടുകളിലെ സംസ്കാരത്തിൽ കാണുന്നത് ഈ ചാക്രിക ചലനങ്ങളും ഘടനകളുമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ഇത് പൗരസ്ത്യ സഭകളുടെ ഒരു ആഴമായ മൂല്യബോധമാണ്. അത് ഉള്ളിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന അമൂർത്തമായ ഭാവം അത് മൂർത്തമായ രേഖകളിലൂടെയും നിർമ്മിതികളിലൂടെയും ഘടനകളിലൂടെയും നമ്മൾ ആവിഷ്കരിക്കുകയാണ്, ചലനങ്ങളിലൂടെയും നമ്മൾ ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശാസ്ത്രീയമായ വശവും കൂടെ ഉണ്ടെന്ന് ഇതിനോട് നാം ചേർത്ത് പറയുകയാണ്. ഈ അവസരം നമ്മൾ ഒരു പുതിയ പള്ളി നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ കുറഞ്ഞ പക്ഷം ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളെ നോക്കൂ. എല്ലാ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും, ബൈസന്റൈൻ ട്രഡീഷൻ ആയിരുന്നാലും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തിൽപ്പെട്ട സഭകളുടെ പാരമ്പര്യത്തിലായിരുന്നാലും ഒരു പള്ളി എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ, ആധ്യാത്മിക ശാസ്ത്രീയമായ നിബന്ധനകൾ ഉണ്ട്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ അടുത്ത കാലത്തായി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ പള്ളികൾ പണിയുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളില്ല. ആധ്യാത്മികമായ മൂല്യങ്ങൾ പ്രസ്പഷ്ടമാക്കുന്ന ഘടനകൾ ഉണ്ടാവണം നമ്മുടെ നിർമ്മിതിയിൽ എന്ന നിഷ്കർഷയില്ല. അതിൻ്റെ കാരണം പ്രബോധനത്തിൻ്റെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പള്ളി പണിയാൻ തുടങ്ങുകയാണോ, നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മളുടെ ഘടനകൾ ഇങ്ങനെയുള്ള ചാക്രികമായ ഘടനകൾ ആയി ആവിഷ്കരിക്കുന്നതിന് നമ്മൾ പണി തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ പ്രത്യേകം നിർദ്ദേശം ആർക്കിടെക്ട്സിന് നൽകുകയും എൻജിനീയേഴ്സിന് നൽകുകയും അതിനനുസരണമായി അവർ സ്കെച്ചസ് ഉണ്ടാക്കുകയും വേണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കും. ഒരു ചോദ്യം അടുത്ത കാലത്തായി പ്രത്യേകിച്ചും വൈദികർ ഉന്നയിക്കുന്നു. ഒരു പഴയ പള്ളി അത് പുതുക്കി പണിയണം. പഴയ പള്ളിയുടെ മുറ്റത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പള്ളിപ്പറമ്പിൽ നിരവധി കളറുകളുണ്ട്, ഒന്നിലേറെ കളറുകളുണ്ട്.
ആ കല്ലറകൾ പള്ളി പള്ളി വലുതാക്കി പണിയുന്നതിന് തടസ്സം നിൽക്കുന്നു. എന്ത് ചെയ്യണം? ആ കല്ലറകൾ നശിപ്പിച്ച് കളയാവോ? പിന്നെന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജനങ്ങളുമായി സംസാരിച്ച് ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് സാധാരണയായി ചെയ്യാൻ കഴിയുന്ന ഒരു വഴക്കം, ചെയ്യുന്ന ഒരു കാര്യം, പ്രാർത്ഥനയോടുകൂടെ കല്ലറ പൊളിച്ച് അവശേഷിക്കുന്ന ശേഷിപ്പുകൾ, റെലിക്സ്, അതൊരു പേടകത്തിൽ എടുത്ത് വേറൊരു അതേപോലെ ഉള്ള ഒരു കല്ലറ നിർമ്മിച്ച് ആ കല്ലറയിൽ ഈ ശേഷിപ്പുകൾ സൂക്ഷിച്ച് പ്രാർത്ഥനയോടുകൂടെ അങ്ങനെ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ ശേഷിപ്പുകൾ അലക്ഷ്യമായി ബുൾഡോസർ വെച്ച് അത് ഇളക്കി എടുത്ത് അങ്ങനെ ചെയ്യുന്നത് വളരെ മരിച്ചവരുടെ തിരിശേഷിപ്പുകളോട് ചെയ്യുന്ന തീർത്തും ഉള്ള അനാദരവായി നമ്മൾ തിരിച്ചറിയണം. അതേസമയം തന്നെ ചില പള്ളികളിൽ ആളുകൾ വളരെ ശാഠ്യത്തോടെ അവരുടെ വേണ്ടപ്പെട്ടവരുടെ കല്ലറകൾ അവിടെ നിന്ന് മാറ്റുന്നതിന് വിസമ്മതിക്കുന്നു. അക്കാരണം കൊണ്ട് പള്ളിയുടെ പുനർനിർമ്മാണം വിഘാതം വരുന്നു എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് പരിഹരിക്കുന്നതിന് വിഷമമൊന്നുമില്ല. നമുക്കറിയാം, പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തിൽ ഒരാൾ കബറടങ്ങിയിരിക്കുന്നു. ആ ആൾ വിശുദ്ധനായി തിരിച്ചറിയുന്ന സഭ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ പൗരസ്ത്യ സഭകൾ ചെയ്യുന്നത്, ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ കല്ലറയിലേക്ക് പോയി, ആ വിശ്വാസിയുടെ കല്ലറയിലേക്ക് പോയി, പരിശുദ്ധൻ്റെ പരിശുദ്ധയുടെ കല്ലറയിലേക്ക് പോയി കല്ലറ തുറന്ന് തിരിശേഷിപ്പുകൾ എടുത്ത് അതൊരു പേടകത്തിലാക്കി അതുകൊണ്ടുവന്ന് മദ്ബഹായോട് ചേർന്നുള്ള പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഒരു കല്ലറയിൽ, പ്രത്യേക കല്ലറയിൽ ആ തിരിശേഷിപ്പുകൾ സൂക്ഷിക്കുകയും ആളുകൾ വന്ന് തിരിശേഷിപ്പുകൾ വണങ്ങുകയും ചെയ്യുന്ന പതിവ് പൗരസ്ത്യ പാരമ്പര്യത്തിലുണ്ട്. അപ്പോൾ കല്ലറകൾ തുറക്കാൻ പാടില്ല, ശേഷിപ്പുകൾ എടുത്ത് മാറ്റുവാൻ പാടില്ല എന്ന് പറയുന്നത് പൗരസ്ത്യ പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു നിർബന്ധബുദ്ധി ഇല്ല എന്നുള്ളതിന് ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തിരിശേഷിപ്പുകൾ ഒരു സ്ഥലത്തു നിന്ന് അടക്കിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ശേഖരിച്ചെടുത്ത് അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ പാരമ്പര്യപ്രകാരം തെറ്റൊന്നും ഇല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷെ അത് ചെയ്യുന്നത് പ്രാർത്ഥനയോടും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ആളിനോടുള്ള പൂർണ്ണമായ ആദരവോടും കൂടെ ആയിരിക്കണം എന്ന് മാത്രം. അതിന് ഒരു കാരണമുണ്ടാവുകയും വേണം. അതുകൊണ്ട് കല്ലറ ഒരു സ്ഥലത്തു നിന്ന് സൗകര്യമായ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഈ അവസരം സൂചിപ്പിക്കുന്നു. അത് തിരിശേഷിപ്പ് എടുക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഉദാഹരണത്തിന്, കല്ലറ പൊളിക്കുന്ന സന്ദർഭത്തിൽ ധൂപാർപ്പണം നടത്തി തിരിശേഷിപ്പുകൾ എടുക്കണം. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ധൂപാർപ്പണത്തോടുകൂടെ നടത്തിയ ശേഷം, അതുപോലെ തന്നെ പുതിയ സ്ഥാനത്ത് കല്ലറയിലത് അത് നിക്ഷേപിക്കുന്ന സന്ദർഭത്തിലും മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ധൂപാർപ്പണത്തോടെ നടത്തി ആ കർമ്മം പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഉചിതം തന്നെയാണ് എന്ന് ഈ അവസരം സൂചിപ്പിക്കുന്നു.